മലയാള സിനിമയിൽ നിന്നും മറുഭാഷകളിലേക്ക് എത്തി ശ്രദ്ധ നേടിയ നിരവധി നടിമാരുണ്ട്. എന്നാൽ മലയാളത്തിൽ നിന്നും പോയി മറ്റൊരു ഭാഷയിലെ ലേഡി സൂപ്പർ സ്റ്റാറായി മാറിയ താരമാണ് നയൻതാര. കരിയർ ഗ്രാഫിൽ തെന്നിന്ത്യയിൽ മറ്റൊരു നടിക്കും നേടിയെടുക്കാൻ പറ്റാത്ത നേട്ടങ്ങളും ഖ്യാതികളും നയൻതാര സ്വന്തമാക്കി. പേരിലെ താരയെപ്പോലെ തന്നെ ജീവിതത്തിലും നയൻ മിന്നും താരമായി. മനസ്സിനക്കരെ, വിസ്മയത്തുമ്പത്ത്, നാട്ടുരാജാവ്, രാപ്പകൽ തുടങ്ങിയ മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെടാൻ നയൻതാരയ്ക്ക് കഴിഞ്ഞെങ്കിലും അധികകാലം നയൻസിനെ മലയാളത്തിൽ കണ്ടില്ല. മികച്ച പ്രതിഫലം, നല്ല അവസരങ്ങൾ, താരമൂല്യം എന്നിവ ലഭിച്ചതോടെ തമിഴകത്തേക്ക് നയൻ ശ്രദ്ധ തിരിച്ചു. മലയാളത്തിൽ പിന്നീട് ചുരുക്കം സിനിമകളിലെ നയൻതാര അഭിനയിച്ചിട്ടുള്ളൂ. തമിഴകത്ത് രജനീകാന്ത്, വിജയ്, അജിത് തുടങ്ങിയ സൂപ്പർ സ്റ്റാറുകളുടെ നായികയാവാൻ തുടക്കകാലത്ത് തന്നെ നയൻതാരയ്ക്ക് കഴിഞ്ഞു. രജനീകാന്തിന്റെ നായികയായി ഒന്നിലധികം തവണ അഭിനയിച്ച നടിയും നയൻസാണ്. അന്നും നയൻതാരയ്ക്കുള്ള താരമൂല്യത്തിന് കുറവൊന്നുമില്ല. ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് നയൻസ് ഉയരുന്നത് കുറച്ചു കാലത്തിന് ശേഷമാണ്. മായ, രാജാറാണി, തനിയൊരുവൻ, ഇരുമുഖൻ, ഇമൈക നൊടികൾ തുടങ്ങിയ ഹിറ്റുകളുടെ നിര തന്നെ നടി സൃഷ്ടിച്ചതോടെ ആരാധകർ തമിഴകത്തെ ലേഡി സൂപ്പർ സ്റ്റാറായി നയൻതാരയെ വാഴ്ത്തി. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന തെന്നിന്ത്യൻ നടി നയൻതാരയാണ്. കഴിഞ്ഞ വർഷത്തോടെയാണ് നടി കുടുംബജീവിതത്തിലേക്ക് കടന്നത്. സംവിധായകൻ വിഘ്നേഷ് ശിവനെയാണ് നയൻസ് വിവാഹം കഴിച്ചത്. 2022 ജൂൺ മാസത്തിലായിരുന്നു വിവാഹം. പിന്നാലെ ഇരുവർക്കും ഇരട്ട കുട്ടികളും പിറന്നു. ഉയർ ഉലകം എന്നാണ് കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന പേര്. കുട്ടികളുടെ മുഖം ഇതുവരെ താരദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചിട്ടില്ല. ഇപ്പോഴിതാ നയൻതാരയും വിഘ്നേഷും കുഞ്ഞുങ്ങളോടൊപ്പം പുറത്തിറങ്ങിയ വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത്. മുംബൈയിൽ നിന്നും ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു നയൻസും കുടുംബവും. ജവാൻ എന്ന സിനിമയുടെ അവസാന ഭാഗത്തെ ഷൂട്ടിങ്ങിനായി 9 ദിവസത്തേക്ക് മുംബൈയിലെത്തിയതായിരുന്നു നയൻതാര. ഒരു കുഞ്ഞിനെ വിഘ്നേഷും മറ്റൊരു കുഞ്ഞിനെ നയൻതാരയും കയ്യിലേന്തി.